എലക്സ് മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മൾ പലതരം ഗെയിമുകൾ കളിച്ചിട്ടുള്ളവയാണ്. എന്നാൽ ചിലത് നമ്മളെ കടാതാകർഷിക്കാറുണ്ട്. എന്നാൽ ചിലത് നമ്മളെ മരണത്തിലേക്ക് വരെ എത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കും? അത്തരം ചില ഗെയിമുകളാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. ലോകത്തിലെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ചില ഗ്രന്ഥങ്ങളിൽ ഇതിൻ്റെ സത്യാവസ്ഥ നമ്മളെ ഞെട്ടിപ്പിക്കുന്നു എന്ന് വേണം കരുതാൻ. ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഗെയിമാണ് ചാർലി ചാർലി ആർ യു ഹിയർ. അതെ, ചാർലി ചാർലി ക്യാൻ യു ഹിയർ. ഓജാ ബോർഡിനെ ഒക്കെ അനുസ്മരിപ്പിക്കുന്ന തലത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു ഗെയിം തന്നെയാണിത്. പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും ഈ ഗെയിം കളിക്കാവുന്നതാണ്. ഇതിന് ആവശ്യമായത് ഒരു പെൻസിലും ഒരു പേപ്പറും മാത്രമാണ്. ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു പെൻസിൽ, രണ്ട് പെൻസിലുകൾ ഒരു പേപ്പറിന് മുകളിൽ വയ്ക്കുക. എന്നിട്ട് എല്ലാ വശങ്ങളും എസ് ഓർ നോ എന്ന് എഴുതുക. ശേഷം ചാർലി ചാർലി ക്യാൻ യു ഹിയർ എന്ന് നമ്മൾ പറയുക. പെൻസിലിൻ്റെ ഡയറക്ഷൻ എസിലേക്കാണെങ്കിൽ നമുക്ക് ഈ ഗെയിം മുമ്പോട്ട് പോകാമെന്നാണ്. ഒരു പക്ഷേ ഈ ഡയറക്ഷൻ നോയിലേക്കാണെങ്കിൽ ആ ഗെയിം അവിടെ വച്ച് തന്നെ നിർത്തുക. അല്ലാത്ത പക്ഷം വലിയ നാശനഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും എന്ന് തന്നെയാണ് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നത്. അടുത്തത് ഹൈഡ് ആൻഡ് സീക്ക്. ഇത് സാധാരണ ഹൈഡ് ആൻഡ് സീക്ക് പോലെ തന്നെയാണ്. എന്നാൽ ഇവയെ വ്യത്യസ്തമാക്കുന്നത് ഇത് തിരഞ്ഞെടുക്കുന്ന സമയം രാത്രി 12 മണിക്ക് ശേഷമായിരിക്കണം എന്നുള്ളതാണ്. ഇത് തിരഞ്ഞെടുക്കപ്പെടേണ്ട സ്ഥലം ശ്മശാനം, വൻ കാടുകൾ, ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങൾ എന്നിവ മാത്രമായിരിക്കണം. ഇത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേഹമാസകലം പൊള്ളുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു എന്നാണ് ഇത് കളിച്ചിട്ടുള്ള കൂട്ടർ പറയുന്നത്. ഇത് തന്നെയാണ് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ കാണാൻ പോകുന്നത് ദ മിഡ് നൈറ്റ് ഗെയിം എന്ന ഗെയിമാണ്. ഈ ഗെയിമിൽ എത്ര ആളുകൾക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. പങ്കെടുക്കുന്ന ഓരോ ആളുകളുടെ പേരും ഒരു പേപ്പറിൽ എഴുതേണ്ടതാണ്. ശേഷം നിങ്ങളുടെ വിരലുകൾ ഒരു മുട്ടുസൂചി ഉപയോഗിച്ച് മുറിച്ച് ഓരോ തുള്ളി ചോരകൾ ചിത്രത്തിൽ കാണുന്നത് പോലെ പേപ്പറിൽ പതിപ്പിക്കുക. ശേഷം അവ ഒരു ചുമരിൽ പതിപ്പിക്കേണ്ടതാണ്. അതിനു മുമ്പിൽ രണ്ട് മെഴുകുതിരികൾ കത്തിച്ചു വയ്ക്കുക. എന്നിട്ട് മുറിയടച്ച് നിങ്ങൾ പുറത്തിറങ്ങുക. അതിനുശേഷം 22 തവണ നിങ്ങൾ ആ മുറിയുടെ വാതിൽ മുട്ടുക. അതായത് 22-ാമത്തെ മുട്ടൽ ഏകദേശം സമയം രാത്രി 12 മണി കഴിഞ്ഞിരിക്കണം എന്നുള്ളതും ഉറപ്പിക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ ആ മുറിക്കുള്ളിലേക്ക് എത്തുക. മുറിക്കുള്ളിലേക്ക് എത്തുന്ന ഓരോ ആളുകൾക്കിടയിലേക്കും ഓരോ മെഴുകുതിരികൾ കത്തിച്ചു കൊടുക്കേണ്ടതാണ്. അതിനുശേഷം അവരോട് ആ മുറിക്കുള്ളിലൂടെ നടക്കാൻ ആവശ്യപ്പെടുക. ആരും പുറത്തു പോകരുത് എന്നും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനുശേഷം ആരുടെയെങ്കിലും മെഴുകുതിരികൾ കെട്ടുപോവുകയാണെങ്കിൽ 10 സെക്കൻഡിനുള്ളിൽ അവ കത്തിക്കേണ്ടതാണ്. എന്നിട്ടും കത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ അവരെ ഒരു ഉപ്പുകൊണ്ട് ഒരു വട്ടത്തിൽ ഇട്ട് അവിടെ നിർത്തേണ്ടതാണ്. അതും സമയം 3:30 വരെ അവരെ അവിടെ തന്നെ നിർത്തും. ഈ ഗെയിമുകൾ ആരെങ്കിലും ലംഘിക്കുകയാണെങ്കിൽ വലിയ ഭവിഷ്യത്തുകൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഇവർ അവകാശപ്പെടുന്നത്. ഒരുപക്ഷെ മരണം വരെ സംഭവിച്ചേക്കാം. ദ മിഡ് നൈറ്റ് ഗെയിമിനെ ആസ്പദമാക്കി നിർമ്മിച്ച ഒരു ചിത്രമാണ് ദ മിഡ് നൈറ്റ് മാൻ. ചിത്രത്തിൽ കാണുന്നത് പോലെ 3 കുട്ടികളാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. അവർ 3 പേരും ഈ ഗെയിം കളിക്കുകയും ഒരാൾ മാത്രം രക്ഷപ്പെടുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ തീം. ഇനി നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. ദ ഡ്രൈ ബോൺസ്. ഈ ഗെയിം കളിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടത് ഒരു തീപ്പെട്ടി, ഒരു മെഴുകുതിരി, ഒരു ബ്ലോക്കും ഒരു കണ്ണാടിയുമാണ് വേണ്ടത്. ഈ ഗെയിം കളിക്കുമ്പോൾ രാത്രിയെ മാത്രമേ കളിക്കാൻ പാടുകയുള്ളൂ. രാത്രി നിങ്ങൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ എത്തിയിട്ട് നിങ്ങളുടെ പ്രതിച്ഛായ അത് കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അഥവാ ആ
പ്രതിച്ഛായ അവിടെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രതിച്ഛായയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിക്കൂ. ഞങ്ങളുടെ വീട്ടിലേക്ക് താങ്കൾക്ക് സ്വാഗതം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ പോയി ഒളിച്ചിരിക്കുക. ഒരു വലിയ അട്ടഹാസം നിങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കേണ്ട. ഒരു വലിയ അട്ടഹാസം ഏത് സമയം സംഭവിച്ചേക്കാവുന്നതുമാണ്. അന്ന് ആ രാത്രി മുഴുവൻ നിങ്ങൾ അവിടെ തികയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഗെയിം വിജയിച്ചു എന്ന് വേണം കരുതാൻ. പക്ഷേ ചരിത്രങ്ങൾ പറയുന്നത് ഇന്നു വരെ ഒരാൾ പോലും ഈ ഗെയിം പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചരിത്രത്തെ ഒരിക്കലും വളച്ചൊടിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. എന്നിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.